നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം തൈരും തക്കാളിയും. വളരെ രുചികരമായതും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ചോറിന് ഒഴിച്ചു കൂട്ടാൻ വളരെ നല്ലൊരു വിഭവമാണിത്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു 10-15 ചുവന്നുള്ളിയോളം അരിഞ്ഞിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഒരു 3 പച്ചമുളകും കുഴമ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ 2 മീഡിയം സൈസ് തക്കാളി ഇതേപോലെ മുഴുത്തായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴിഞ്ഞു വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറുതീയിൽ അവിടുന്ന് വേവട്ടെ. തക്കാളി വേകുന്ന നേരം കൊണ്ട് നമുക്കിതിലൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. 1/2 മുറി തേങ്ങ, ചെറിയ ഒരു തേങ്ങയുടെ 1/2 മുറി തേങ്ങ, 1-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1-2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1-4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1/2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആദ്യമേ നന്നായിട്ടൊന്ന് കുടിക്കുക. അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി, ഒരുപാട് ഉടയൊന്നും വേണ്ട, ഇതേപോലെ വെന്ത് വന്നാൽ മതിയാകും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സി കഴുകി ഒരല്പം വെള്ളം കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ആവി കയറി വരണേ. ഒരുപാട് നീട്ടാൻ നിൽക്കണ്ട. ഇനിയും ഇതേപോലെ 1 ഗ്ലാസ് കട്ട തൈര്, അധികം പുളിയില്ലാത്തത്, ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കുകയൊന്നും ചെയ്യരുത്, അടിച്ചു കഴിഞ്ഞാൽ ഒരുപാടൊന്ന് ലൂസായി പോകും. നന്നായിട്ട് ആവി കയറി വരട്ടെ, തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് ഉപ്പ് നോക്കണം. നമ്മൾ തക്കാളിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും തൈരിനും അരപ്പിനും കൂടെയുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാത്ത പക്ഷം ചേർത്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയായത്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തക്കാളിയും തൈരും ചേർത്തുള്ള രുചികരമായ വിഭവം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ.